ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതു ഫാഷൻ ക്രാഫ്റ്റ് ആൻഡ് ഫുഡ് ഫാക്ടറി ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് അരിപ്പൊടി പുട്ടുപൊടിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യം നമുക്ക് പച്ചരിസി എടുക്കുക പച്ചരിസി എടുത്തിട്ട് അതിനെ നല്ലതായിട്ട് ഒന്ന് ഒരു പ്രാവശ്യം കളിയിട്ട് അതിനെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ആദ്യം പച്ചരി എടുത്തിട്ട് ഒരു പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ വെള്ളത്തിലിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കണം ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് അരിയിലുള്ള വെള്ളം എല്ലാം കളയാൻ വേണ്ടി നമ്മൾ ഇതുപോലെ അരിയിൽ അരിപ്പിലോ അല്ലെങ്കിൽ അരിപ്പെട്ടിയിലോ വെച്ച് നമുക്ക് ആ വെള്ളം അത്രയും പോകുന്നവരെ ഇങ്ങനെ നമുക്ക് വച്ചേക്കുക പൊടിക്കാനായിട്ട് പൊടിക്കും മുമ്പ് ഇതുപോലെ നല്ലതായിട്ട് വെള്ളം ഇല്ലാതെ നമുക്ക് അരിച്ചെടുക്കണം അതിന് അരിപ്പെട്ടിയിലാണ് അല്ലത് ഇതുപോലെ അരിപ്പിൽ അങ്ങനെ വെച്ച് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അറിയാം അതിലുള്ള വെള്ളമെല്ലാം ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ വെള്ളം തോരാൻ വെച്ചിട്ട് ഒരു നല്ല വെള്ള തുണിയിൽ കുറച്ച് നേരം ഈ അരി ഒന്ന് ഒന്ന് ഇങ്ങനെ പറത്തിയെടുക്കാം അപ്പോൾ അതിലുള്ള ഈർപ്പം എല്ലാം പോകുന്നവരെ നമുക്ക് ഈ അരി ഇങ്ങനെ അരിയിലുള്ള എല്ലാം പോവാൻ വേണ്ടി നമ്മൾ പറത്തി വയ്ക്കണം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാം എല്ലാവർക്കും അറിയാം എന്നാലും ബിഗിനേഴ്സൊക്കെ അറിഞ്ഞുകൂടാത്തവരൊക്കെ ഇത് കണ്ട് ഈസി ആയിട്ട് പുട്ട് പൊടി വീട്ടിൽ നമുക്ക് ചെയ്യാം ഇപ്പം കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം കുറച്ച് അരി ഇങ്ങനെ ഇട്ട് നമുക്ക് നല്ലതായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം പെട്ടെന്ന് വരും അരി കോന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതായിട്ട് അരി പൊടിഞ്ഞ് പുട്ടുപൊടി റെഡിയായി ഇനി ഈ പുട്ടുപൊടിയെ അരിപ്പൊടി വന്നിട്ട് നമ്മൾ അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കണം നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നൈസ് അരിപ്പ് വെച്ച് അതിനെ നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ അതിനുള്ള തരിയൊക്കെ നമുക്ക് അരിപ്പിൽ വരും ബാക്കിയുള്ള നൈസ് പൊടിയെല്ലാം താഴോട്ട് നമുക്കാവും അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ അരിയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് ഇനി ഇതിനെ നമുക്കടുത്ത് ഇതുപോലെ അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ട് ഇതിലുള്ള തരിയെല്ലാം കൂടെ ഇട്ട് നമ്മൾ അടുത്ത അരി പൊടിക്കുമ്പോൾ അതിലിട്ട് പൊടിക്കുക ഇനിയിപ്പോൾ എല്ലാ അരിയും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചൂടാക്കി വറുത്ത് വയ്ക്കണം അപ്പോൾ കുറേ നാൾ കെടാതിരിക്കും മാവ് ഇപ്പം എല്ലാ മാവും നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചിട്ടുണ്ട് ഇനി ഇതിനെ സിമ്മിൽ വെച്ചിട്ട് ഒരു പാനോ ഇതുപോലെ പാത്രം വെച്ചിട്ട് നമ്മൾ ഒന്ന് മാവിനെ വറുത്തെടുക്കണം നല്ല ചൂടാക്കി വറുത്തെടുത്ത് വെച്ചിരുന്ന നമുക്ക് ടൈറ്റായിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ചിരുന്ന പുട്ട് നമുക്ക് കുറേ നാൾ മാവ് ചീത്തയാവാതിരിക്കും നല്ലതായിട്ടിരിക്കും ഈസിയാണ് ഈസി ആണ് എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഈ മാവ് നമുക്ക് ണുപ്പിക്കണം അല്ല ചൂടായ ശേഷം ആ മാവ് നമുക്ക് മാറ്റാം ഇതുപോലെ എല്ലാ മാവും കൂടെ നമുക്ക് വറുത്തെടുക്കണം ഇപ്പം ഇത് നമുക്ക് തണുപ്പിച്ച് ഒരു മാവ് തണുത്ത ശേഷം ഒരു എടുത്ത് നമുക്ക് വെച്ചേക്കാം പിറ്റേ ദിവസം പുട്ട് വയ്ക്കാം നമുക്ക് ഇത് യൂസ്ഫുള്ളാണ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്